ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വേറൊരു കോമൺ ആയിട്ട് നമ്മുടെ ഒ പിയിലൊക്കെ വരുന്ന രോഗികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടർ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് അസുഖത്തിന്, എൻ്റെ വേദന കുറയുന്നില്ലല്ലോ. പലപ്പോഴും ആദ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആയത് പറയുന്നത് ഞാൻ 10 ഡോക്ടർമാരെ കണ്ടു, 15 ഡോക്ടർമാരെ കണ്ടു, ഞാൻ മരുന്ന് കഴിച്ചിട്ട് കുറയുന്നില്ല. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയമാണ്, കുറച്ചൊരു സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. എങ്കിലും കഴിയുന്നതും സിംപ്ലിഫൈ ചെയ്ത് പറയാൻ ശ്രമിക്കാം. പലപ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നത്, ഒരു ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പേഷ്യൻറ്റിന് സന്ധികളിൽ വേദനയുണ്ടെങ്കിൽ പല അസുഖം കൊണ്ടുണ്ടാകാം, ഒരു 100-150 അസുഖം കൊണ്ടുണ്ടാകും. അതിൽ കുറേ അസുഖങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, റൂമറ്റോയിഡ് ആർത്രൈറ്റിസും SLE എന്ന് പറയുന്ന അസുഖവും ചിലപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള സിംപ്റ്റംസ് വെച്ച് സിമിലറായിട്ടുള്ള ലക്ഷണങ്ങൾ കൊണ്ട് ഡോക്ടർ അടുക്കേ വരാം. അപ്പോൾ ഒരു ഡയഗ്നോസിസ് കറക്റ്റാണെന്ന് നമ്മൾ നോക്കണം. റൂമറ്റോളജിയിൽ കൂടുതൽ ഡയഗ്നോസും സിംപ്റ്റംസ് വെച്ചിട്ടാണ്, ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ അത് ഡയഗ്നോസ് കറക്റ്റ് ഒന്നുകൂടി നമ്മൾ റീകൺഫേം ചെയ്യുക, അതായിരിക്കും ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഡയഗ്നോസ് കറക്റ്റ് ആണ് എങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നത് വേറെ അസോസിയേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. ഫോർ എക്സാമ്പിൾ, റൂമറ്റോയിഡ് ആർത്രൈറ്റിസിലെ കുറേ രോഗികൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് ഇതിൻ്റെ കൂടെ ഫൈബ്രോമയാൽജിയെ കാണും. ഫൈബ്രോമയാൽജിയെ പേശിവാദമായിരിക്കും. പക്ഷേ ഡോക്ടർ നോക്കുമ്പോൾ ആദ്യം ESR 90 ഇപ്പോൾ ESR കുറഞ്ഞ് 20-30, പക്ഷേ വേദന കുറയുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഫൈബ്രോമയാൽജിയ ഇതിൻ്റെ കൂടെ കാണും. അപ്പോൾ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ കൂടെ ഫൈബ്രോമയാൽജി കൂടെ രണ്ടും ട്രീറ്റ് ചെയ്തുക മാത്രമേ അസുഖം കുറയുകയുള്ളൂ. അത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വേദന കുറയാത്തത്. വേറൊരു പ്രധാനപ്പെട്ട കാരണം, ചില സന്ധികളിൽ പലപ്പോഴും ചികിത്സ ആരംഭിക്കാൻ കുറച്ച് വൈകിയതുകൊണ്ട് ചില സന്ധികളിൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് തേയ്മാനം ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മുട്ടിനോ അല്ലെങ്കിൽ ആങ്കിൾ ജോയിൻറ്റിനോ ഒക്കെ തേയ്മാനം ഉണ്ടാകും. തേയ്മാനമാണെങ്കിൽ ചിലപ്പോൾ സാധാരണ രീതിയിലുള്ള ഈ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ വേദന കുറയില്ല. അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുകയും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഞ്ചെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മരുന്നുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചിലർക്ക് ഓപ്പറേഷനും വേണ്ടി വന്നേക്കാം. പലപ്പോഴും സംഭവിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുന്നുകൾ കറക്റ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡോസ് കറക്റ്റ് ആയിരിക്കില്ല, അല്ലെ ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ കറക്റ്റ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ചിലർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പെട്ടെന്ന് പെട്ടെന്ന് രോഗി മരുന്നുകൾ മാറ്റും. ഒരു ഡോക്ടറെ കണ്ടു, ആ ഡോക്ടറെ കണ്ടു, ഡോക്ടർ പലപ്പോഴും ഒരു 2-3 ഡോക്ടർ മരുന്ന് കഴിച്ചു, 1 ഡോക്ടർ മരുന്ന് കഴിച്ചു, പെട്ടെന്ന് കുറഞ്ഞില്ല, അടുത്ത ഡോക്ടർ മാറി കാണുന്നു. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും രോഗികൾക്ക് ഒരു കുറച്ച് നാളത്തേക്ക്, ഒരു 3-6 കൊണ്ട് മാത്രമേ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെയൊക്കെ വേദന കുറയത്തുള്ളൂ. അപ്പോൾ മരുന്നുകൾ സ്റ്റിക്ക് ചെയ്യുക, മരുന്നുകൾ കറക്റ്റ് തോതിൽ കഴിക്കത്തില്ല. ചിലപ്പോൾ മരുന്നുകൾ ഒരു 10-15 മരുന്നുകളുണ്ട് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, 10-15 ടൈപ്പ് മരുന്നുകളുണ്ട്. ആ മരുന്നുകളുടെ ചിലപ്പോൾ ആ രോഗിക്ക് പറ്റിയ മരുന്നുകൾ ആയിരിക്കില്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുന്നുകൾ കറക്റ്റാക്കുക. ഏത് മരുന്നാണോ കഴിക്കുന്നത് ആ മരുന്നിൻ്റെ കോമ്പിനേഷൻ കറക്റ്റാക്കുക. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് റിട്ടുക്സിമാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ വളരെ ഫലപ്രദമായിരിക്കും, ചില ആളുകൾക്ക് ഒട്ടും ഫലപ്രദമായിരിക്കില്ല. ആ ഒരു ഫൈൻ ട്യൂണിങ് നടത്തുക. ഇതെല്ലാം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 90% ആളുകൾക്ക് മുകളിലും, 90 തന്നെ ഞാൻ പറഞ്ഞു, അതിന് മുകളിൽ 95-98% ആളുകൾക്ക് ഈ പെയിൻ വളരെ നല്ല രീതിയിൽ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ടും അസുഖം മാറുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഈ ഒരു ഉത്തരം. അപ്പോൾ വേദന കുറയണമെങ്കിൽ ചെറിയ ചെറിയ ഫൈൻ കാര്യങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വീണ്ടും വേദന ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും.